മേക്കപ്പിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും കവർ ചെയ്ത് വന്ന് നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു ഫിനിഷിങ് പൗഡർ ഇടുന്നത്, അത് യൂഷ്വലി നമ്മളൊക്കെ ഒഴിവാക്കാറുണ്ട്. അതുകൊണ്ട് മാക്സിമം ആ ട്യൂബിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ മസ്കാര യൂസ് ചെയ്യേണ്ടത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യരുത് ഒരിക്കലും, കാരണം നമ്മുടെ സ്കിന്നും ഐയും ഒക്കെ അത്രയും സെൻസിറ്റീവാണ്. നമ്മൾ ചില സമയത്ത് മടി കാരണം നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ബ്രഷൊക്കെ കുറേ നാളുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കളഞ്ഞിട്ട് അടുത്തത് വാങ്ങിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളൊരു മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഒന്ന് നന്നായി ചിരിച്ചു കൊടുക്കുക, എന്നിട്ട് വേണം നമ്മുടെ ഈ രണ്ട് ചീക്സ് ഏരിയയിൽ നന്നായിട്ട് ഈ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മേക്കപ്പ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും വരുത്താറുള്ള കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് ഫേസിന്, നമ്മുടെ ഫേസ് അത്രയും സെൻസിറ്റീവാണ്. അതുപോലെ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഐയും അത്രയും സെൻസിറ്റീവാണ്. സോ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സുകൾക്കും നമ്മൾ അത്രയും കെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് മേക്കപ്പ് മിസ്റ്റേക്കുകളെ കുറിച്ചാണ്. നമ്പർ 1, നമ്മൾ പ്രോഡക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ വാങ്ങുമ്പോഴാണെങ്കിലും അല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും അതിൻ്റെ എക്സ്പയറി എന്നാണ് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യരുത് ഒരിക്കലും, കാരണം നമ്മുടെ സ്കിന്നും ഐയും ഒക്കെ അത്രയും സെൻസിറ്റീവാണ്. സെക്കൻഡ് വണ്ണാണ് മസ്കാര യൂസ് ചെയ്യുന്നത്. മസ്കാര യൂസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്, നമ്മുടെ കണ്ണിൻ്റെ ഐലാഷസ് ഒക്കെ നല്ല ഭംഗിയിലിരിക്കും. പക്ഷേ ഡെയിലി നമ്മൾ ഈ മസ്കാര യൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഐ ലാഷസ് പോവും. അതുകൊണ്ട് ഡെയിലി നമ്മൾ മസ്കാര യൂസ് ചെയ്യരുത്. മാക്സിമം എന്തെങ്കിലും ഫംഗ്ഷൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ മസ്കാര യൂസ് ചെയ്യണം എന്നൊക്കെ തോന്നുന്ന ആ ഒരു ടൈമിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ മസ്കാര യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആ ട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ആ ബ്രഷ് വലിച്ചെടുക്കുമ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം ഒന്ന് പമ്പ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്, അത് എയർ കടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ആ ട്യൂബിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ മസ്കാര യൂസ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ മസ്കാര യൂസ് ചെയ്യുമ്പോഴും നമ്മൾ എക്സ്പയറി ഡേറ്റ് നമ്മൾ കൺഫേം ആക്കിയിരിക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ മസ്കാര അതുപോലെ ലിക്വിഡ് ഐലൈനേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് യൂഷ്വലി പറയാനുള്ളത് ഓപ്പൺ ചെയ്ത് 3 മന്ത്സ് വരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. കാരണം ബാക്ടീരിയ, ഇൻഫെക്ഷൻ അതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഐ പെന്നൊക്കെ നമുക്ക് 1 വർഷം വരെ യൂസ് ചെയ്യാം, കാരണം നമ്മളത് ഷാർപ്പ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ ആണ് മേക്കപ്പിന് യൂസ് ചെയ്യുന്ന ബ്ലെൻഡർ അല്ലെങ്കിൽ ബ്രഷ് നമ്മൾ ക്ലീൻ ചെയ്യാതെ ഉപയോഗിക്കുന്നത്. നമ്മൾ ചില സമയത്ത് മടി കാരണം നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ബ്രഷൊക്കെ കുറേ നാളുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കളഞ്ഞിട്ട് അടുത്തത് വാങ്ങിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളൊരു 2 വീക്സ് കൂടുമ്പോഴെങ്കിലും അത് നന്നായി ക്ലീൻ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. പ്രത്യേകിച്ച് ഡെയിലി മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 2 വീക്സിനുള്ളിൽ എന്തായാലും ഈ പറഞ്ഞ ബ്ലെൻഡർ അല്ലെങ്കിൽ ബ്രഷ് ക്ലീൻ ചെയ്യണം. നല്ല ക്ലെൻസർ ഇട്ടിട്ട് അത് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇനി ഡെയിലി മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ മാക്സിമം 1 മന്തിനുള്ളിലെങ്കിലും അത് വാഷ് ചെയ്യണം. അതാണ് നമ്മൾ മേക്കപ്പിൻ്റെ ആ ഒരു ബ്രഷ് അല്ലെങ്കിൽ ഈ പറയുന്ന ബ്ലെൻഡർ ചെയ്യേണ്ടത്. 4th വണ്ണാണ് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ ചെയ്യുന്നത് പെട്ടെന്നൊക്കെ ഒരു മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ബ്ലഷ് എടുത്തിട്ട് ഈ നമ്മുടെ ചീക്സ് ഏരിയയിൽ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളൊരു മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഒന്ന് നന്നായി ചിരിച്ചു കൊടുക്കുക, എന്നിട്ട് വേണം നമ്മുടെ ഈ രണ്ട് ചീക്സ് ഏരിയയിൽ നന്നായിട്ട് ഈ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഒരു കംപ്ലീറ്റ് ലുക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് 1 ആണ് നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ മടി കാരണമായിരിക്കും അല്ലെങ്കിൽ മനഃപൂർവ്വം വേണ്ട എന്ന് വിചാരിക്കും. നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ ഈ ഒരു ഇയറിൻ്റെ ഏരിയയും അല്ലെങ്കിൽ നെക്ക് ഏരിയയും നമ്മൾ ഒഴിവാക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ നമ്മുടെ ഈ ഒരു നെക്ക് ഏരിയ, ഇയർ ഏരിയ അതെല്ലാം കംപ്ലീറ്റ്ലി കവർ ചെയ്തിരിക്കണം. നമ്മുടെ ഫേസിനെ എങ്ങനെയാണോ നമ്മൾ കവർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ 2 ഏരിയാസും നമ്മൾ കവർ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ രണ്ടും മൊത്തം ഒരു ഡിഫറൻ്റ് ആയിരിക്കും. നമ്മുടെ ഫേസിൻ്റെ ലുക്കും നെക്കിൻ്റെയും ഇയറിൻ്റെയും കളേഴ്സ് തമ്മിൽ ഡിഫറൻ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ടത് SPF ഇടുമ്പം. ഡെയിലി നമ്മൾ SPF യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ SPF യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ നമ്മൾ ഫേസിൽ മാത്രം ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കൂളായിട്ട് പോകും. അങ്ങനെയല്ല, നമ്മുടെ ഇയർ ഏരിയാസും അതുപോലെ നെക്ക് ഏരിയാസും എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ചില ഏരിയ മാത്രം കുറച്ചൊരു വൈറ്റിഷ് പിഗ്മെൻ്റ്, ബാക്കി ഏരിയ പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കും. ലാസ്റ്റ് 1 ആണ് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് മേക്കപ്പിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും കവർ ചെയ്ത് വന്ന് നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു ഫിനിഷിങ് പൗഡർ ഇടുന്നത്, അത് യൂഷ്വലി നമ്മളൊക്കെ ഒഴിവാക്കാറുണ്ട്. പക്ഷേ അത് ചെയ്യരുത്. നമ്മുടെ മേക്കപ്പിന് ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടണമെങ്കിൽ ആ ലാസ്റ്റ് ഫിനിഷിങ് പൗഡറും കൂടെ അപ്ലൈ ചെയ്തിരിക്കണം. പിന്നെ അപ്ലൈ ചെയ്തു ഫിനിഷിങ് പൗഡർ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, ബാക്കി നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഡസ്റ്റ് ചെയ്ത് മാറ്റുകയും വേണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് മേക്കപ്പ് മിസ്റ്റേക്കുകൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് അഖില മാർട്ടിൻ സൈനിങ് ഓഫ്.